നമസ്കാരം, ലൈവ് ഇറ്റ് സിക്സിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കേരള ബി ജെ പി പ്രസിഡന്റ് വാസ് കോട്ട് വിത്ത് ക്രോസ് ഡ്യൂറിംഗ് ദി ഇലക്ഷൻ, നോ ആക്ഷൻ വാസ് ടേക്കൺ ഓൺ ഹിം. വൺ മാൻ വാക്ക്ഡ് ഫ്രം കന്യാകുമാരി ടു കശ്മീർ ടു ബെഗ് ദിസ് കൺട്രി ടു യുണൈറ്റ്. മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ച് പ്രിയങ്ക ഗാന്ധി, കെ സുരേന്ദ്രനെതിരായ പോലീസ് നടപടി എന്തായെന്ന് ചോദ്യം. മുഖ്യമന്ത്രിക്കെതിരായ പരാമർശങ്ങൾ കോൺഗ്രസിന് തന്നെ ദോഷകരമാകുമെന്ന് പ്രകാശ് കാരാട്ട്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിൽ, കോൺഗ്രസിനായി പ്രിയങ്കയുടെ ഹൈ വോൾട്ടേജ് പ്രചാരണം. പ്രിയങ്കാജി കടന്നു വരുന്നു അനന്തപത്മനാഭന്റെ മണ്ണിൽ. ഡോക്ടർ ശശി തരൂരിന്റെ നാലാമത് വിജയം ഉറപ്പുവരുത്തിക്കൊണ്ട് അറബിക്കടലിന്റെ ആവേശജ്വലമായ തിരമാലകൾക്കൊപ്പം ഇതാ കടന്നു വരികയാണ് പ്രിയങ്കാജി. അശ്ലീല വീഡിയോ വിവാദത്തിൽ സത്യം ബോധ്യപ്പെട്ടെന്ന് ഷാഫി പറമ്പിൽ ന്യൂസ് എയ്റ്റിനോട്. സംസ്ഥാനം വിധിയെഴുതാൻ ഇനി ആറുനാൾ. സുപ്രഭാതം പത്രത്തിലെ എൽ ഡി എഫ് പരസ്യം വിവാദത്തിൽ തിരൂരങ്ങാടിയിൽ പത്രത്തിന്റെ കോപ്പി കത്തിച്ചു. സംഘടനാ നിലപാടല്ലെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി. പത്രം കത്തിച്ചത് അപലപനീയമെന്ന് കെ എസ് ഹംസ. എല്ലാ മര്യാദകളും ലംഘിച്ചുള്ള വർഗീയ പ്രചാരണമെന്ന് കെ സുരേന്ദ്രൻ. ബി ജെ പിക്കെതിരെ പരോക്ഷ വിമർശനവുമായി കെ സി ബി സി. ജനവികാരം എൻ ഡി എക്ക് അനുകൂലമെന്ന് വെള്ളാപ്പള്ളി നടേശൻ. നരേന്ദ്രമോദിയുടേത് മെച്ചപ്പെട്ട ഭരണം. ശോഭാ സുരേന്ദ്രൻ ഈഴവ സ്ഥാനാർത്ഥി. കോട്ടയത്തെ യു ഡി എഫിൽ അടിയൊഴുക്കുണ്ട്. തൃശൂരിലെ അപ്രിയ സത്യങ്ങൾ പറയുന്നില്ലെന്നും വെള്ളാപ്പള്ളി. നിമിഷപ്രിയയുടെ മോചനം തേടി അമ്മ യമനിലേക്ക്. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായി ചർച്ച നടത്തും. മോചനം സാധ്യമാകുമെന്ന് പ്രതീക്ഷ. ലൈവ് അറ്റ് സിക്സ് നോക്കാം വിശദമായി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. പൊളിറ്റിക്കൽ ഗ്രാൻഡ് ഫിനാലെ കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്. 100 ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് പവർഡ് ബൈ ഐ സി എൽ ഫിൻകോർപ്പ്. എഡ്യൂക്കേഷണൽ പാർട്ട്നേഴ്സ് ഐബിസ് ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം ഐബിസിലൂടെ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. ജോയിൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. 21 വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ മുഖ്യമന്ത്രിയെ കടന്നാക്രമിച്ച് പ്രിയങ്കാ ഗാന്ധി. ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനെതിരെ സംസ്ഥാന പോലീസ് എന്ത് നടപടിയെടുത്തെന്നായിരുന്നു പ്രിയങ്കയുടെ ചോദ്യം. കൊടകര, മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസ് എന്നിവ ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രിയങ്കയുടെ വിമർശനം. Forced to leave their hometowns to look for employment. And yet, whether it is the Chief Minister or it is the BJP government at the center, they are silent on these issues. You know, like in a football match, when you have a compromised player, you can't win the match. In the same way, your CM is compromised. He only attacks my brother and the Congress party. He never attacks the BJP. Have you ever thought about it? His name came up in so many scams, life mission and gold scam and so many scams. But how come Mr. Narendra Modi's government, the BJP government, never put cases on him, never did any raids on him, no action has been taken on him? Kerala BJP president was caught with crores during the election. No action was taken on him. One man walked from Kanyakumari to Kashmir to beg this country to unite. തിരുവനന്തപുരത്തെ യു ഡി എഫ് പ്രവർത്തകരെ ഇളക്കി മറിച്ച് പ്രിയങ്കാ ഗാന്ധിയുടെ റോഡ് ഷോ. വലിയതുറയിൽ നിന്ന് പൂന്തുറ വരെയായിരുന്നു റോഡ് ഷോ. വിവരങ്ങളുമായി വി വിനോദ് ചേരുന്നു. വിനോദ്, പ്രചാരണം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ കൂടിയാണ് പ്രിയങ്ക തിരുവനന്തപുരത്ത് എത്തുന്നത്. അതേത് തരത്തിലുള്ള ആവേശം ഉണ്ടാക്കിയിരിക്കുന്നു യു ഡി എഫ് പ്രവർത്തകരിൽ? എങ്ങനെയായിരുന്നു ജനപങ്കാളിത്തം? അപർണ, യു ഡി എഫിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ് തീരദേശം. അവിടെ വലിയ തുറ മുതൽ പൂന്തുറ വരെയുള്ള റോഡ് ഷോ അതാണ് നടക്കുന്നത്.
പ്രിയങ്കാ ഗാന്ധിയുടെ സാന്നിധ്യം യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വലിയ കരുത്ത് പകരുമെന്ന് തന്നെയാണ് യു ഡി എഫ് ക്യാമ്പ് കരുതുന്നത്. ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ നിർത്തി വലിയതുറ മുതൽ പുന്തുറ വരെയുള്ള ഇടങ്ങളിൽ ഭീമാപള്ളി ഉൾപ്പെടെ ചെറിയതുറ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ കടന്നു വന്നപ്പോൾ അവിടെയൊക്കെ നടത്തിയ ചെറു പ്രസംഗങ്ങളിൽ പ്രിയങ്കാ ഗാന്ധി കടന്നാക്രമിക്കുകയായിരുന്നു മോദി സർക്കാരിനെയും അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാരിനെയും. രാജ്യത്തെ കൊള്ളയടിക്കുന്നു, ജനങ്ങളെ വിഭജിച്ച് അധികാരം ഉറപ്പിക്കാനുള്ള കേന്ദ്ര നീക്കമാണ് നടത്തുന്നത്. അതേസമയം സംസ്ഥാനത്തും ഈ നിലയിൽ തന്നെയാണ്. കരുവന്നൂർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സാധാരണക്കാരുടെ പണം നഷ്ടമാകുന്ന സാഹചര്യം, ബി ജെ പിയും സി പി എമ്മും ഒത്തുകളിക്കുന്നു. ബി ജെ പി നേതാക്കൾക്കെതിരെയുള്ള കേസുകളിൽ സംസ്ഥാന സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾ മുഖ്യമന്ത്രി അടക്കം പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ച് തന്നെയാണ് പ്രിയങ്കയുടെയും യാത്ര. രാഹുൽ ഗാന്ധിയും ഈ തരത്തിൽ വലിയ വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും ഉന്നയിച്ചിരുന്നു. അതേ രീതിയിൽ തന്നെയാണ് ഇന്നത്തെ റാലിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ശക്തി കേന്ദ്രം, യു ഡി എഫിന്റെ ഏറ്റവും വലിയ ഒരു ശക്തി കേന്ദ്രമാണ് തീരദേശം. അവിടെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഭീമാവള്ളി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ മുസ്ലിം വിഭാഗം, വലിയ തുറയിലും പൂന്തുറയിലുമുള്ള ക്രിസ്ത്യൻ വിഭാഗം, ഇവിടെയെല്ലാം തന്നെ വലിയ വോട്ട് പ്രതീക്ഷയാണ് യു ഡി എഫ് വെച്ച് പുലർത്തുന്നത്. എല്ലാ കാലവും യു ഡി എഫിന് വിജയം സമ്മാനിക്കുന്നതിൽ വലിയൊരു പങ്ക് തീരദേശത്തിനുണ്ട്. ആ തീരദേശത്തിൽ പ്രതീക്ഷ അർപ്പിച്ചു തന്നെയാണ് പ്രചരണത്തിന്റെ അവസാന ഘട്ടത്തിലെ ഈ തെരഞ്ഞെടുപ്പ് റാലിയും. ശശി തരൂർ സ്ഥാനാർത്ഥി ഈ പ്രചരണ വാഹനത്തിന്റെ ഭാഗമായുണ്ട്. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല, അദ്ദേഹവും ഈ വാഹനത്തിലുണ്ട്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ തന്നെ ഒരു വാർത്തയായിരുന്നു, ശശി തരൂർ ചെന്നിത്തലയിൽ വിശ്വാസമില്ല എന്ന് കാട്ടി 2011 അയച്ച ഇമെയിൽ സന്ദേശം. ആ ഇമെയിൽ സന്ദേശം ഉൾപ്പെടെ പുറത്തുവിട്ട് നമ്മൾ ഇന്ന് വാർത്ത നൽകിയിരുന്നു. ഏതായിരുന്നാലും ഈ രണ്ട് നേതാക്കളും ഇന്ന് പ്രചരണ വാഹനത്തിൽ ഒപ്പമുണ്ട്. അപർണ, വി വി വിനോദ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പിന് 6 ദിവസം മാത്രം അവശേഷിക്കെ കോൺഗ്രസിനെതിരായ വിമർശനം മുഖ്യമന്ത്രി കടുപ്പിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെയും വിമർശിച്ച് മുഖ്യമന്ത്രി രംഗത്തെത്തി. ഇതോടെ മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി കോൺഗ്രസും രംഗത്തെത്തി. കോഴിക്കോട് ജില്ലയിലെ പ്രചാരണ പരിപാടികൾ തുടർച്ചയായ 2ാം ദിവസവും രൂക്ഷമായ വിമർശനമാണ് രാഹുൽ ഗാന്ധിക്ക് നേരെ പിണറായി വിജയൻ ഉന്നയിച്ചത്. ജോഡോ യാത്ര നടത്തി രാജ്യം മുഴുവൻ സഞ്ചരിച്ചിട്ടും ദേശീയ പൌരത്വ നിയമം അടക്കമുള്ള വിഷയങ്ങളിൽ യാതൊരു പ്രതികരണവും രാഹുൽ ഗാന്ധി ചെയ്തില്ലെന്ന് അദ്ദേഹം ആരോപിച്ചു. രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന്റെ പേര് പറയുന്നതിന് വിഷമം. എന്റെ പേര് പറയുന്നു, എന്റെ പേരെടുത്ത് പറയുന്നു. രാഹുൽ ഗാന്ധി, നിങ്ങളുടെ പേര് ഇവിടെയാണ് പറഞ്ഞത്, അത് വീണ്ടും ആവർത്തിക്കാം. രാഹുൽ ഗാന്ധി ആ ഘട്ടത്തിൽ ഒരു യാത്ര നടത്തുന്നു. ആ യാത്രയിൽ ലോകത്തിലെയും രാജ്യത്തിലെയും സകല കാര്യങ്ങളെ കുറിച്ചും അദ്ദേഹം പ്രതികരിക്കുന്നു. ഇതിനെപ്പറ്റി മാത്രം പ്രതികരണമില്ല. സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അന്തർധാരയാണെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വാക്കുകൾക്കും രൂക്ഷമായ രീതിയിലാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത്. പ്രതിപക്ഷ നേതാവ് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ മനസ്സിലാക്കി പറയുന്നവരാണ്, പറയുന്ന ആളാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ പലരും ധരിച്ചിട്ടുള്ളത്. പക്ഷെ അടുത്ത കാലത്തായി അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ വളരെ തരംതാണ നിലയിലാണെന്നും തീർത്തും വസ്തുതാവിരുദ്ധമായവയാണെന്നും കേരളത്തിന് ബോധ്യമായി വരികയാണ്. പ്രിയങ്കാ ഗാന്ധിയുടെ ഭർത്താവിന്റെ കേസ് മാറ്റുന്നതടക്കമുള്ള വിഷയങ്ങളിൽ ബി ജെ പി കോൺഗ്രസ് അന്തർധാര പ്രകടമാണ്. യു എ പി എ എൻ ഐ എ പോലുള്ള കരുനിയമങ്ങൾ പാസാക്കിയപ്പോഴും ഈ അന്തർധാര പ്രകടമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. റോബർട്ട് വദേരയും ഡി എൽ എഫും തമ്മിലുള്ള ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ശക്തമായി തീരും. 2023 ഏപ്രിൽ ആകുമ്പോൾ എല്ലാം ശമിച്ചു. ഇതേ ഗവൺമെന്റ്, ബി ജെ പി ഗവൺമെന്റ് ഹരിയാനയിലെ തന്നെ അവരൊരു സ്റ്റേറ്റ്മെന്റ് കോടതിയിൽ, ഇവര് നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രൂക്ഷമായ ഭാഷയിലാണ് മുഖ്യമന്ത്രിയും നേരത്തെ വിമർശിച്ചത്. ബി ജെ പിയും സി പി എമ്മും തമ്മിൽ തെരഞ്ഞെടുപ്പിൽ അന്തർധാരയുണ്ടെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആരോപണം. കെ കെ ശൈലജ ടീച്ചർക്കെതിരായ യു ഡി എഫിന്റെ വിമർശനവും സമൂഹ മാധ്യമങ്ങളിലെ അധിക്ഷേപങ്ങൾ അടക്കം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇന്നും മുഖ്യമന്ത്രിയുടെ പ്രസംഗം. ഉച്ചതിരിഞ്ഞ് 2 യോഗങ്ങളിൽ കൂടി മുഖ്യമന്ത്രി പങ്കെടുക്കും.
മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ കോൺഗ്രസിന് തന്നെ ദോഷകരമായി ഭവിക്കുമെന്ന് CPM നേതാവ് പ്രകാശ് കാരാട്ട്. കേരളത്തിൽ ഇത്തവണ ഇടതുമുന്നണി മികച്ച പ്രകടനം കാഴ്ചവെക്കും. ദേശീയതലത്തിൽ BJP വിരുദ്ധ സർക്കാർ അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണുള്ളതെന്നും പ്രകാശ് കാരാട്ട് ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. CPIM നേതാവ് പ്രകാശ് കാരാട്ടാണ് നമുക്കൊപ്പം ചേരുന്നത്. അദ്ദേഹം പ്രചരണത്തിനാണ് കണ്ണൂരിൽ എത്തിയിട്ടുള്ളത്. So how do you see the prospects of CPIM in India in general and Kerala in particular in these elections? Well, I'll start with Kerala, because Kerala I think is going to provide a verdict which will be totally different from the last time. Last time the UDF won a huge victory here. I think this time it will be reversed and LDF will register a big victory. And on the All India level, I think that we have formed this alliance or understanding with various parties in different states. I think that will help in isolating and defeating the BJP in many of the states. Here, Rahul Gandhi was here in Kannur. He was campaigning throughout Kerala. Wherever he went, he was talking that, he was saying that the Chief Minister of Kerala has not been questioned by the ED. In other states, their chief ministers are arrested. So there is some kind of an understanding between the CPIM and the BJP, and that's why the chief minister is not behind the bars. So how can one feel that this India alliance? That shows that Mr. Rahul Gandhi is actually inviting Modi and the ED to come and arrest the chief minister of Kerala. That shows what type of politics he has, which is totally devoid of what is the decision taken by his own party along with the India bloc party, that they all work together for a single purpose of defeating the BJP. We have differences. We have a lot of differences with Congress. But we will never say, why is Rahul Gandhi or Sonia Gandhi not being arrested on the National Herald case, for example? Does his words disappoint you in total? No, we're not disappointed. We think that this will harm them in Kerala. If people of Kerala see the Congress party, last time they had the illusion that they are the party which can fight the BJP at the national level and voted in a big way. This time I think that last 5 years experience, they have learnt that that can't be so. And if they are going to attack the elected chief minister of Kerala, then it is only going to harm the Congress in Kerala. The Kerala story was a very controversial movie that has been recently telecasted on Doordarshan. The church have recently asked their children to review the movie. So how do you see this controversial movie making? Well, there are a spate of movies coming out now. You see, one is Kerala story, there are others, they made one on Kashmir. This is to advance the Hindutva agenda of the BJP and the RSS. So we are not surprised that Doordarshan was asked to telecast it, because we know Doordarshan is a wing of the government now. So it has to be politically campaigned against, and people have to be told that these are films which only are divisive, which will only create gulf between communities. And one question that arises during this election is, who will really fight the BJP in the national level as well as in the state level? So what promise can CPM give? Is the Congress sincere about their stand on CAA? Is Congress sincere about protecting the minorities? As far as Kerala is concerned, the record of the CPM and the LDF is clear. You saw in the last assembly election, the BJP could not open its account here in the assembly. They've never had a Lok Sabha seat in Kerala. That is the record. That is the proof. That's a test. What is happening in the Congress states where the Congress was strong last time? You saw in the assembly election in Rajasthan, in Chhattisgarh, in Madhya Pradesh. So the real thing is, in the present political situation, the left has an important role in fighting the BJP and defeating it. That the Congress party must acknowledge. Only then there can be a real unity from below to fight the BJP. Is bar 400 parega? Is this the agenda of the BJP? 400 par. So how do you think, is 400 par possible? They can give any slogan. That is the right of any political party to give any slogan. But the ground reality, as I was saying,
the first phase, which was held yesterday, April 19, the first phase, 102 seats, is very clear that the India bloc of parties have taken the lead in the first round. Thank you so much. Thank you. വലിയ വിജയം ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നാണ് ശ്രീ പ്രകാശ് കാരാട്ട് നമ്മളുമായി പങ്കുവയ്ക്കുന്നത്. ക്യാമറമാൻ സുമേഷ് മോറയ്ക്കൊപ്പം മനോഭരത്, ന്യൂസ് 18, കണ്ണൂർ. മുഖ്യമന്ത്രി ബി ജെ പിയുടെ അടിമയെന്ന് കെ സുധാകരൻ. ബി ജെ പിയുടെ അടിമയായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ജീവിക്കുന്നത്. അല്ലെങ്കിൽ എന്ന് പിണറായി കൽത്തുറങ്ങിലേക്ക് പോകേണ്ടി വരുമായിരുന്നു. രാഹുൽഗാന്ധിയെ പരിഹസിച്ചത് തിരുത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും കെ സുധാകരൻ ആവശ്യപ്പെട്ടു. കൂടുതൽ വാർത്തകൾക്ക് മുൻപ് ഇടവേള. നരേന്ദ്രമോദിയുടേത് മെച്ചപ്പെട്ട ഭരണമാണെന്ന് എസ് എൻ ഡി പി യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ജനവികാരം എൻ ഡി എക്ക് അനുകൂലമാണ്. 300-400 സീറ്റ് എന്നത് മാത്രമാണ് അറിയേണ്ടത്. അയോധ്യ രാമക്ഷേത്രം തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും. രാമനാമ ജപത്തിലൂടെ രാജ്യമാകെ ബി ജെ പി തരംഗം സൃഷ്ടിച്ചു. പൗരത്വ നിയമ ഭേദഗതി നല്ലതിനാണ്. കേരളത്തിൽ അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ലെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഇന്ത്യ എന്ന് പറഞ്ഞ ആ മുന്നണിയായിരുന്നു തിരക്കില്ല. എല്ലാവരും തന്നെ മോദി ഗവൺമെന്റ് ഇനിയും തിരിച്ചു വരും എന്ന് തന്നെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ എത്ര സീറ്റ് കിട്ടും എന്നുള്ള, മോദിക്ക് 400 വേണമെന്നാണ്. 400 മറ്റുള്ളവർ പറയുന്നത് 300 കിട്ടുള്ളൂ. 400-300 തമ്മിലുള്ള തർക്കമുണ്ട്. അതായത് മോദി അടുത്ത ടേമിലും ഭരിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതുകൊണ്ട് അതിലേക്ക് പോകാതെ മോദി ഇനിയും 3rd തവണയും ഭരിക്കുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതിന് ഒരു ചർച്ചയാക്കേണ്ട കാര്യമില്ല. മെച്ചപ്പെട്ട ഭരണമെന്ന് വിലയിരുത്തുന്നുണ്ടോ? മെച്ചപ്പെട്ട ഭരണമായതുകൊണ്ടല്ല ഈ ആളുകൾ വോട്ട് ചെയ്ത് എം പിമാർ തെരഞ്ഞെടുത്ത് അവിടെ ഭരിക്കാൻ സാധിക്കുന്നത്. സത്യത്തെ സത്യം പോലെ കാണണം. ജനങ്ങൾ വോട്ട് ആർക്കാകട്ടെ കൂടുതൽ വോട്ട് കൊടുത്ത് ജയിച്ചു വന്നതെന്നുള്ളത് അത് ജനവികാരമാണ്. ആ ജനവികാരം അവർക്ക് അനുകൂലമായെങ്കിൽ അത് അവരുടെ നല്ല ഭരണം കൊണ്ടാണ് എന്ന് വേണം ജനാധിപത്യം നമ്മൾ വിലയിരുത്തേണ്ടത്. ഈ കേന്ദ്ര സർക്കാരിന്റെ കാര്യങ്ങൾ വിലയിരുത്തുമ്പോൾ അത്തരത്തിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എൻ ഡി എക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഗുണം ചെയ്യും? ഇപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രം വന്നു, സി എ പോലുള്ള കാര്യങ്ങൾ വന്നു, പൗരത്വ ഭേദഗതി അടക്കമുള്ള കാര്യങ്ങൾ വന്നു. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് ഗുണവും ദോഷവുമായി വരുമെന്നാണ് കരുതുന്നത്? കാരണം ഇതെല്ലാം അവർക്ക് ഗുണകരമായിട്ടില്ല. അയോധ്യ പ്രശ്നങ്ങളെല്ലാം വലിയൊരു ഒരു ഹിന്ദു വികാരം ഉണ്ടാക്കാനും, പ്രത്യേകിച്ച് നിങ്ങളെല്ലാം അറിയാലോ, നമ്മളെല്ലാം രാവിലെ എഴുന്നേൽക്കുമ്പോൾ പണ്ട് നമ്മുടെ അമ്മമാരെ വിളിച്ചിട്ട് സന്ധ്യാനാമം, രാമനാമം ജപിക്കാനല്ലേ പറയണത്. ആ രാമനെ തള്ളി പറയണമെന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദുവിനും സാധിക്കുന്ന കാര്യമാണോ? പിന്നെ വലിയ നമ്മൾ വലിയ ദേശീയതയും ആദർശവും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഹിന്ദുക്കൾ വല്ലതും വേണമെങ്കിൽ പറയാം ഞങ്ങൾ രാമനാരും അല്ലെന്ന്, പക്ഷേ അതിൻ്റെ ഉള്ളിലെല്ലാം രാമൻ കിടപ്പുണ്ട്. ആലപ്പുഴയിൽ ശക്തമായ ത്രികോണ മത്സരമാണെന്നും എസ് എൻ ഡി പി യൂണിയൻ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. യു ഡി എഫിന്റെ കൂടുതൽ വോട്ട് ശോഭാ സുരേന്ദ്രന് ലഭിക്കും. ശോഭാ സുരേന്ദ്രൻ ഈഴവ സ്ഥാനാർത്ഥിയാണ്. പ്രചാരണ രംഗത്ത് അവർ ഏറെ മുന്നോട്ട് പോയി. താനുമായുള്ള ബന്ധം പറഞ്ഞാൽ ശോഭയ്ക്ക് ഗുണം ചെയ്യുമെന്നും ന്യൂസ് 18 നൽകിയ ആഭിമുഖ്യത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞു. വളരെ വാശിയായ ഈ തെരഞ്ഞെടുപ്പിലെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, ഒരു മുന്നണിയും ഇന്നത് കിട്ടും എന്ന് അല്ലെങ്കിൽ ഇന്നത് മേടിക്കുമെന്ന് പരസ്യമായി നമുക്ക് പ്രവചിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അത് ഗംഭീരമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. വളരെ ശക്തമായി മത്സരിച്ച് നമുക്കൊരു പ്രവചിക്കാൻ സാധിക്കില്ല. ഇപ്പം ആലപ്പുഴ തന്നെ നിങ്ങൾ എടുത്തു നോക്കുക, മുമ്പ് ബി ജെ പിയുടെ പ്രവർത്തനം വല്ല ഇവിടെ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ ഒരുപാട് അടിച്ചു കയറി മുമ്പോട്ട് പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടുന്നെല്ലാം നമ്മളെല്ലാം പറഞ്ഞയച്ച ഒരാളുണ്ടല്ലോ, ഇപ്പോൾ ആരിഫല്ല, അദ്ദേഹത്തിന് കെ സി വേണുഗോപാൽ വളരെ നാളുകൾക്ക് ഇടവേളയ്ക്ക് ശേഷമാണ് ഇവിടെ വന്നത്. അദ്ദേഹത്തിന് ആലപ്പുഴ നിയോജക മണ്ഡലത്തിൽ വേരുകളുണ്ട്, നല്ല വേരുകളുണ്ട്. ഇവിടുന്ന് പോയെങ്കിൽ തന്നെ ആ വേരുകളൊന്നും നശിക്കാതെയും ചെയ്യാതെയും ചതയാതെയും അതെല്ലാം നിലനിർത്തിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. വേണുഗോപാലിന്റെ വരവും കോൺഗ്രസിനകത്ത് മറ്റാരേക്കാൾ നിർത്തുന്നതിനേക്കാളും വലിയ ഉണർവുണ്ടായിട്ടുണ്ട്. നേരത്തെ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നമുക്കറിയാം,
തെരഞ്ഞെടുപ്പിന്റെ മധ്യത്തിൽ തൃശൂരിലെ അപ്രിയ സത്യങ്ങൾ പറയുന്നില്ലെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഇലക്ഷന് ശേഷം തുറന്നു പറയും. സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടക്കുറവുണ്ടാകുമെന്നും വെള്ളാപ്പള്ളി ന്യൂസ് എയ്റ്റീനോട് പറഞ്ഞു. കോട്ടയത്ത് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ അടിയൊഴുക്കുണ്ടെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. കോൺഗ്രസ്സുകാർ മാണി വിഭാഗം സ്ഥാനാർത്ഥി തോമസ് ചാഴിക്കാടിനെ വോട്ട് ചെയ്യും. ഫ്രാൻസിസ് ജോർജിനെ തോൽപ്പിച്ച് ഈ സീറ്റിന് പിന്നീട് പി ജെ ജോസഫ് അവകാശവാദം ഉന്നയിക്കാതിരിക്കാനാണ് കോൺഗ്രസ്സുകാർ ശ്രമിക്കുന്നത്. മധ്യ തിരുവിതാംകൂറിലെ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റം മറിക്കലുകൾക്ക് വഴിവെക്കുന്നതാണ് വെള്ളാപ്പള്ളിയുടെ തുറന്നു പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ നിലപാടെല്ലാം തള്ളുകയാണ് വി ഡി സതീശൻ. കോട്ടയത്ത് കോൺഗ്രസ്സുകാർ വോട്ട് മറിക്കില്ല. ഫ്രാൻസിസ് ജോർജ് കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥിയാണ്. വൻ ഭൂരിപക്ഷത്തിൽ ഫ്രാൻസിസ് ജോർജ് ജയിക്കും. വെള്ളാപ്പള്ളിയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയന് അടവ് നയമാണെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. പിണറായി വിജയൻ സി പി എം സെക്രട്ടറിയല്ല, സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. ഭരണത്തിന്റെ നന്മയ്ക്കായി അടവ് നയം സ്വീകരിക്കുന്നതിൽ തെറ്റില്ല. സംസ്ഥാനത്തിന് കേന്ദ്ര സഹായം വേണ്ടിവരുമെന്ന തിരിച്ചറിവ് മുഖ്യമന്ത്രിക്കുണ്ട്. മോദിയെക്കുറിച്ച് പാർട്ടി സെക്രട്ടറിക്ക് കൂടുതൽ പറയാം. മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായിക്ക് പരിമിതി ഉണ്ടാകാമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. പിണറായി മോദിക്കെതിരെ പറയാത്തതിൽ ഒരടവ് നയവുമില്ലെന്ന് എം വി ഗോവിന്ദൻ. പിണറായി മോദിയെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിച്ചതുപോലെ ആരും വിമർശിച്ചിട്ടില്ല. കോൺഗ്രസിനാണ് ബി ജെ പിയുമായി അന്തർധാര. മോദിയും രാഹുലും സതീശനും പറയുന്നത് ഒന്നാണ്. പൗരത്വ ഭേദഗതി നിയമം നല്ലതെന്ന് പറയുന്നത് അതിന്റെ ആന്തരികാർത്ഥം മനസ്സിലാകാത്തത് കൊണ്ടാണെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ മോദി സ്തുതി എന്തടിസ്ഥാനത്തിലാണെന്ന് അറിയില്ലെന്ന് എ കെ ബാലൻ. കേരളത്തിലെ സമുദായങ്ങളും നേതാക്കളും ബി ജെ പിക്കൊപ്പം നിൽക്കില്ലെന്നും പറഞ്ഞു. അതേസമയം വെള്ളാപ്പള്ളിയുടെ പരാമർശം അറിഞ്ഞില്ലെന്നാണ് എം എ ബേബിയുടെ പരാമർശം. എൽ ഡി എഫിന്റെ ഭരണം മികച്ചതാണ്. കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധതയ്ക്കെതിരെയുള്ള വിധിയെഴുത്താകും തെരഞ്ഞെടുപ്പെന്നും എം എ ബേബി പറഞ്ഞു. നല്ലൊരു കേരളത്തിനായി വെള്ളാപ്പള്ളി ഇടതുപക്ഷത്തെ സഹായിക്കണമെന്നാണ് ഇ പി ജയരാജന്റെ പ്രതികരണം. വെള്ളാപ്പള്ളിയുടെ മോദി സ്തുതി എന്തടിസ്ഥാനത്തിലാണെന്ന് അറിയില്ലെന്ന് എ കെ ബാലൻ. കേരളത്തിലെ സമുദായങ്ങളും നേതാക്കളും ബി ജെ പിക്കൊപ്പം നിൽക്കില്ലെന്നും സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച സംഭവിച്ചിട്ടില്ലെന്നും എ കെ ബാലൻ പറഞ്ഞു. ഇടതുപക്ഷത്തിനെതിരെ പറയുന്നയാളല്ല വെള്ളാപ്പള്ളിയെന്നും എ കെ ബാലൻ പ്രതികരിച്ചു. കൂടുതൽ വാർത്തകൾക്ക് മുൻപ് ഇടവേള. അശ്ലീല വീഡിയോ വിവാദത്തിൽ സത്യം ബോധ്യപ്പെട്ടെന്ന് ഷാഫി പറമ്പിൽ ന്യൂസ് എയ്റ്റിനോട് പ്രതികരിച്ചു. അശ്ലീല വീഡിയോ ഇല്ല എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞതിൽ സന്തോഷം. ഇല്ലെന്ന് തങ്ങൾ പറഞ്ഞതിലെ ശരി ജനം ചർച്ച ചെയ്യട്ടെ. താൻ എത്രമാത്രം ആക്ഷേപിക്കപ്പെട്ടുവെന്ന് ഓർക്കണമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. വീഡിയോ ഇല്ലെങ്കിൽ നേരത്തെ വ്യക്തത വരുത്താമായിരുന്നുവെന്നും ഷാഫി പറഞ്ഞു. ഷൈല ടീച്ചർ പറഞ്ഞിരിക്കുന്നു, അങ്ങനെ ഒരു വീഡിയോ ഇല്ല, ഒരു ഫോട്ടോ മോർഫ് ചെയ്തത് കുടുംബ ഗ്രൂപ്പുകളിലും മറ്റും പ്രചരിപ്പിക്കുന്നു എന്നാണ് താൻ പറഞ്ഞത്. വീഡിയോ പറ്റി താൻ പറഞ്ഞിട്ടില്ല. ആ വാർത്താ സമ്മേളനം ഒന്ന് കൃത്യമായി കണ്ടു നോക്കൂ എന്നാണ് പറഞ്ഞത്. ശരി, അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞതിനകത്തുള്ള സന്തോഷം ആദ്യം രേഖപ്പെടുത്തട്ടെ. അങ്ങനെ ഇല്ലാന്ന് ഇതുവരെ പറഞ്ഞ ഞങ്ങൾ പറഞ്ഞതിലെ ശരിയും ഇനി എല്ലാവരും അംഗീകരിക്കട്ടെ. ഇനി ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി പത്രസമ്മേളനത്തിൽ എന്തു പറഞ്ഞു എന്നുള്ള പോസ്റ്റ്മോർട്ടത്തിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എത്രത്തോളം ആക്ഷേപിക്കപ്പെട്ടു. ഇതുപോലൊരു ഗൗരവമേറിയ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് എത്ര സാംസ്കാരിക നായകരെന്ന് വിളിക്കപ്പെടുന്നവർ എത്ര ഫേസ്ബുക്ക് പോസ്റ്റുകൾ എനിക്കെതിരെ പേര് പറഞ്ഞിട്ടു, എനിക്കെതിരെ പേര് പറഞ്ഞ് പരാതി കൊടുത്തു, എനിക്കെതിരെ പേര് പറഞ്ഞ് പത്രസമ്മേളനം നടത്തി, എനിക്കെതിരെ പിന്നെ പാർട്ടി സെക്രട്ടറി പിന്നെ മുതൽ മുഖ്യമന്ത്രി വരെയുള്ള ആൾക്കാർ ഈ വിഷയത്തിൽ പ്രതികരിച്ചു. നവമാധ്യമങ്ങളിലൂടെ എത്ര വലിയ ആക്ഷേപം ഇതിന്റെ പേരിൽ ഞാൻ നേരിടേണ്ടി വന്നു. പോൺ വീഡിയോ എന്ന് വരെ പറഞ്ഞായിരുന്നു അല്ലേ? അശ്ലീല വീഡിയോ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞ്, അങ്ങനെ തന്നെയല്ലേ പ്രചരിപ്പിക്കപ്പെട്ട്, അതിന്റെ പേരിലല്ലേ പ്രതികരണങ്ങൾ ഉണ്ടായത്. ഇനി അതിനെ സംബന്ധിച്ച് എന്താ പറയാനുള്ളത്? ആരാ ശരിക്കും വ്യക്തിഹത്യ ചെയ്യപ്പെട്ടത് ഇവിടെ? താങ്കളാണ് ശരിക്കും. അല്ലേ, സത്യന്തായിട്ട് പറ, ഇല്ലാത്തൊരു കാര്യം ഞാൻ ചെയ്തെന്ന് പറഞ്ഞ് എൻ്റെ അറിവോടെ എന്ന് പറഞ്ഞ് ആവർത്തിച്ച് പറഞ്ഞ് അതിൻ്റെ പേരിലുള്ള നവമാധ്യമ വിചാരണയും വേട്ടയാടലും ചാനൽ ചർച്ചയും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പം പറയുന്നു അങ്ങനെ ഒരു വീഡിയോ ഇല്ല. എന്നാ വീഡിയോ ഇല്ലെങ്കിൽ ഇത് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ഒരു ക്ലാരിറ്റി വരുത്തിക്കൂടെ?
സുപ്രഭാതം. പത്രത്തിൽ LDF പരസ്യം പ്രത്യക്ഷപ്പെട്ടതിൽ വിവാദം. തിരൂരങ്ങാടിയിൽ പത്രത്തിന്റെ കോപ്പി കത്തിച്ചു. സംഭവത്തിൽ പ്രതിഷേധവുമായി SKSSF രംഗത്ത് വന്നു. സമസ്തയെ ശക്തിപ്പെടുത്തുന്ന സുപ്രഭാതത്തെ തകർക്കാനുള്ള നീക്കമാണെന്ന് SKSSF പ്രസ്താവനയിൽ പറഞ്ഞു. പരസ്യം സംഘടനാ നിലപാടല്ലെന്നായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ഞാൻ ചോദിക്കുന്നത്, പരസ്യം ഓരോ പത്രത്തിലും വരും, അത് പത്രത്തിന്റെ നിലപാടോ അല്ലെങ്കിൽ സംഘടനയുടെ നിലപാടോ ഒന്നുമല്ലല്ലോ. അതിനേക്കാൾ കൂടുതൽ ഇടതില്ലെങ്കിൽ ഇന്ത്യക്ക് രക്ഷയില്ല. പശ്ചിമഘട്ടത്തിനപ്പുറം എവിടെയാണ് ഇടത്? അങ്ങനൊരു പരസ്യം കൊടുക്കുമ്പോൾ നമ്മൾക്ക് കുറച്ച് ഔചിത്യം വേണ്ടേ? അതായത് പശ്ചിമഘട്ടത്തിനപ്പുറം ഇടതില്ലല്ലോ. പരസ്യം പ്രസിദ്ധീകരിച്ചതിന്റെ പേരിൽ പത്രം കത്തിച്ചത് അപലപനീയമെന്ന് പൊന്നാനി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KS ഹംസ പ്രതികരിച്ചു. സുപ്രഭാതം പത്രം തെരുവിൽ കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സുപ്രഭാതം പത്രം ലീഗുകാർ കത്തിക്കുകയാണ്, തെരുവിൽ കത്തിക്കുകയാണ്. എവിടേക്കായി പോകുന്ന കാര്യം? അപലപനീയമാണത്, അപലപനീയം. നാല് വോട്ട് കിട്ടാൻ എല്ലാ മര്യാദകളും ലംഘിച്ചുള്ള വർഗീയ പ്രചാരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ KSുരേന്ദ്രന് പ്രതികരിച്ചു. നാല് വോട്ട് കിട്ടാൻ എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ടുള്ള വ്യാജ പ്രചരണങ്ങളാണ് ഇവിടെ മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ എല്ലാം ധാരണ ഇവിടെ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് കൊണ്ട് മാത്രം തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നുള്ളതാണ്. മറ്റ് സമുദായങ്ങളിലുള്ളവർക്കൊന്നും ആത്മാഭിമാനമില്ല എന്നുള്ള ഒരു നിലപാടിലേക്കാണ് LDFഉം UDFഉം പോകുന്നത്. ഇത് ബാക്കിയുള്ള ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്ന വികാരം ചെറുതല്ല. BJPക്കെതിരെ പരോക്ഷ വിമർശനവുമായി KCBC. BJP ഭരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ന്യൂനപക്ഷ പീഡനം പ്രധാന വിഷയമാക്കി KCBC ജാഗ്രത മാഗസിൻ പുറത്തിറക്കി. നിലവിൽ 9 ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രാബല്യത്തിലുള്ള മതപരിവർത്തന നിരോധന നിയമങ്ങൾ വ്യാപകമായ ക്രൈസ്തവ വേട്ടയ്ക്ക് മറയായി മാറുന്നതായും ലേഖനത്തിൽ വിമർശനമുണ്ട്. വ്യാജ ആരോപണങ്ങളെ തുടർന്നുള്ള കള്ളക്കേസുകളും ആൾക്കൂട്ടാക്രമങ്ങളും വിവിധ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പതിവാണെന്നും വിമർശനമുന്നയിക്കുന്നു. എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക്? രമേശ് ചെന്നിത്തലയെ വർക്കിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുന്നതിനെ ശശി തരൂർ എതിർത്തെന്ന് വെളിപ്പെടുത്തൽ. തരൂരിനൊപ്പം മുൻപ് പ്രവർത്തിച്ചിരുന്ന വ്യവസായിയും കോൺഗ്രസ് സഹയാത്രികനുമായ ഒ തോമസിന്റേതാണ് വെളിപ്പെടുത്തൽ. ACC പ്രവർത്തക സമിതിയിലേക്ക് ചെന്നിത്തലയുടെ പേര് ശുപാർശ ചെയ്യാൻ ശശി തരൂരിനോട് ആവശ്യപ്പെട്ടിരുന്നുവെന്നും എന്നാൽ ചെന്നിത്തലയെ വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണെന്ന് തരൂർ ഇമെയിൽ മുഖേന മറുപടി നൽകിയെന്നുമാണ് വ്യവസായിയുടെ വെളിപ്പെടുത്തൽ. ഇത് സംബന്ധിച്ച ഇമെയിൽ തോമസ് പുറത്തുവിട്ടു. ഒരു ചാൻസിൽ രമേശ് ജി ലീഡറുടെ സപ്പോർട്ടും ഉണ്ട്, തരൂറിൻ്റെ സപ്പോർട്ടും ഉണ്ട്, ആന്റണിയുടെ സപ്പോർട്ടും ഉണ്ട്. അങ്ങനെ അദ്ദേഹത്തിന് അതങ്ങോട്ട് പോകണമെങ്കിൽ ഒരാൾ കോൺഗ്രസിനകത്ത് ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, കണക്ഷനുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് എത്രയോ ആളുകൾ കൊണ്ട് നമ്മൾ പറയിച്ച് അവിടെ ചെയ്യുന്നാലേ അത് നടക്കുകയുള്ളൂ. രണ്ടുപേരെന്ന് പറയുന്നത് രമേശ് ചെന്നിത്തലയുടെയും ശിവകുമാർ VS ശിവകുമാറിൻ്റെയും പേര് പറയുന്നതിനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്നത് കാർക്കിച്ച് തുപ്പാനാണ്. അല്ല, രമേശ് അത് അദ്ദേഹത്തിന് അറിയില്ല, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തിയിട്ടുമില്ല. അതിൻ്റെ ഇതൊക്കെ പ്രൈവറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളൊരാൾ നന്നാകണം വലുതാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതിൻ്റെ ക്രെഡിറ്റ് ഒന്നും എടുക്കാനായിട്ട് ഞാൻ ആരുടെയും ഇത് ചെയ്തിട്ടില്ലേ. ക്രെഡിറ്റൊക്കെ അതൊക്കെ ഉള്ളത് ഞാനതിന് വേണ്ടിയിട്ട് വഴിയിട്ടെല്ലാം ചെയ്തെങ്കിലും ക്രെഡിറ്റൊക്കെ ലീഡറിനും സോണിയാജിക്കും അദ്ദേഹം അവരുടെയൊക്കെ ഓഫീസിലുള്ള ആളുകളുടെയും സഹായം കൊണ്ട് മാത്രമാണ് എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ശശി തരൂരിന്റെ പ്രചാരണത്തിനിടെ വീണ്ടും തമ്മിലടിച്ച് കോൺഗ്രസ് പ്രവർത്തകർ. KCU ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറിനാണ് മർദ്ദനമേറ്റത്. യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ഗോകുൽ ശങ്കറാണ് മർദ്ദിച്ചത്. ഗോപു തരൂരിന് വേണ്ടി സജീവമായി പ്രചാരണത്തിനിറങ്ങുന്നതിനുള്ള അമർഷമാണ് മർദ്ദനത്തിന് കാരണമെന്നാണ് ആക്ഷേപം. ഇന്നലെ രാത്രി 4:00 സംഭവം. വിവിയരുടെ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ശശി തരൂരിന്റെ പ്രചരണ രംഗത്തിനിടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ നേരത്തെയും പലതരത്തിലുള്ള അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. ഈ സ്ഥാനാർത്ഥിക്കെതിരെ ശശി തരൂരിനെതിരെ കോവളത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധവും കൂഴിവിളിയും ഉണ്ടായിരുന്നു. 4:00 ഏത് വഴി തെരഞ്ഞെടുപ്പ് പ്രചരണം കടന്നുപോകണം, വാഹനം കടന്നുപോകുന്നതിനെ ചൊല്ലി കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു. ഇന്നലെയും 4:00 അടിയുണ്ടായത് KCUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറിനാണ് ഇന്നലെ മർദ്ദനമേറ്റത്. മർദ്ദിച്ചതും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ്. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ
സെക്രട്ടറി ഗോകുലും അതുപോലെ തന്നെ അസംബ്ലി മണ്ഡലം സെക്രട്ടറി രഞ്ജിത്ത് അമ്പലമുക്കുമാണ് ഗോപുവിനെ മർദ്ദിച്ചതായി പരാതി ഉയരുന്നത്. ഗോപു തരൂരിന്റെ പ്രചരണത്തിൽ സജീവമായി പങ്കെടുക്കുകയായിരുന്നു. ഇതിൽ ചില കോൺഗ്രസ് പ്രവർത്തകർക്കുള്ള അമർഷമാണ് ഇത്തരം ഒരു സംഘർഷത്തിലേക്ക് നയിച്ചതെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തരൂരിന്റെ പ്രചരണ പ്രവർത്തനം വിട്ടുനിൽക്കുകയാണ്. അത്തരം ആളുകളാണ് തന്നെ മർദ്ദിച്ചതെന്ന പരാതിയാണ് ഗോപുവിനുള്ളത്. ഗോപുവിന്റെ പരാതി ഇന്ന് കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ ഗോപു പരാതി നൽകിയിട്ടുണ്ട്. ഗോപു തങ്ങളുടെ വാഹനം അടിച്ചു തകർത്തു, ഗോപു കൂടെയുള്ളവരും വാഹനം അടിച്ചു തകർത്തു എന്ന് ആരോപിച്ചുകൊണ്ട് രഞ്ജിത്തും കന്റോൺമെന്റ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മർദ്ദനത്തിൽ ഗുരുതരമായ പരുക്കുകൾ ഗോപുവിന് ഏറ്റിട്ടുണ്ട്. ഇന്നലെ ജനറൽ ആശുപത്രിയിൽ ഗോപു ചികിത്സയും തേടുന്നു. ഏതായാലും തെരഞ്ഞെടുപ്പ് അടുത്തേക്ക് കോൺഗ്രസിന് കൂടുതൽ തലവേദനയാവുകയാണ് പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ. എൽഡിഎഫിന്റെ കള്ളവോട്ട് പരാതിയിൽ നടപടി. കണ്ണൂരിൽ പോളിംഗ് ഓഫീസറെയും BLO യെയും സസ്പെൻഡ് ചെയ്തു. തെറ്റിദ്ധരിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിച്ചു എന്ന പരാതിയിലാണ് നടപടി. വീട്ടിലെത്തി വോട്ട് ചെയ്യിക്കുന്നതിൽ കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ 70-ാം നമ്പർ ബൂത്തിലെ ഒരു വോട്ട് തെറ്റിദ്ധരിപ്പിച്ച് ആൾമാറാട്ടം നടത്തിയെന്നാണ് പരാതി. നിയമസഭാ മണ്ഡലം അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ടൌൺ പോലീസ് സ്റ്റേഷനും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ കളക്ടർ നിർദ്ദേശം നൽകി. ചെയ്ത വോട്ടിന്റെ സാധുത സംബന്ധിച്ചും തുടർ നടപടികളെക്കുറിച്ചും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ തേടിയിട്ടുണ്ട്. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അടൂർ പ്രകാശിന് വേണ്ടി വൻതോതിൽ മദ്യവും പണവും ഒഴുക്കുന്നുവെന്ന CPMന്റെ പരാതി. വ്യവസായിയും അടൂർ പ്രകാശിന്റെ ബന്ധുവുമായ ബിജു രമേശിനെ ഇന്നലെ അരുവിക്കരയിൽ CPM പ്രവർത്തകർ തടഞ്ഞുവെച്ചിരുന്നു. ബിജു രമേശിന്റെ അംഗരക്ഷകൻ തോക്കുകാട്ടി ഭീഷണിപ്പെടുത്തിയെന്നും CPMന്റെ പരാതിയിൽ പറയുന്നു. എന്നാൽ ആരോപണത്തെക്കുറിച്ച് ഒന്നും അറിയില്ലെന്നാണ് അടൂർ പ്രകാശിന്റെ പ്രതികരണം. VVR റിപ്പോർട്ട് കാണാം. ആറ്റിങ്ങൽ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രമുഖ വ്യവസായിയും അബ്കാരിയുമായ ബിജു രമേശ് പണമൊഴുക്കുന്നുവെന്ന ആരോപണം നേരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയും മുന്നണി നേതൃത്വവും ഉന്നയിച്ചതാണ്. ഇന്നലെ അരുവിക്കര വടക്കേ മല കോളനിയിലായി വൈകിട്ടായിരുന്നു സംഭവം. ബിജു രമേശും മറ്റു 4 പേരും അവിടെ എത്തി ഒരു കോൺഗ്രസ് പ്രവർത്തകന് വീട്ടിലെത്തി പണം വിതരണം ചെയ്തുവെന്ന ആരോപണമാണ് CPM നേതൃത്വവും അവിടുത്തെ DYF പ്രവർത്തകരും ഉന്നയിച്ചത്. തുടർന്ന് ബിജു രമേശിനെ ഒപ്പമുള്ളവരെയും അവിടെ പ്രവർത്തകർ തടഞ്ഞുവച്ചു. പിന്നീട് അരുവിക്കര പോലീസും അതുപോലെ തന്നെ ഇലക്ഷൻ സ്ക്വാഡും എത്തി പരിശോധന നടത്തിയെങ്കിലും പണം വിതരണം ചെയ്തത് കണ്ടെത്താനായില്ല. ബിജു രമേശിന്റെ വാഹനത്തിലും പണം ലഭിച്ചില്ല. പണം കൊണ്ടുവന്ന 2 പേർ ബൈക്കിൽ രക്ഷപ്പെട്ടുവെന്ന ആരോപണമാണ് പിന്നീട് CPM പ്രവർത്തകർ ഉന്നയിച്ചത്. ഈ ആരോപണങ്ങൾ നേരത്തെ തങ്ങൾ ഉന്നയിച്ചതാണ്. വലിയ രീതിയിൽ പണമൊഴുക്കുന്നു ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബിജു രമേശ് എന്ന ആരോപണം ഇന്നും ഇടതുമുന്നണി സ്ഥാനാർത്ഥി V.Joy ആവർത്തിച്ചു. കഴിഞ്ഞ തവണ തന്നെ BJP വോട്ട് വിലയ്ക്ക് വാങ്ങിച്ചു എന്നൊരു ആക്ഷേപമുണ്ട്. അതിന് പുറമെയാണ് ഈ ആളുകൾ കൂട്ടമായി താമസിക്കുന്ന കോളനികളിൽ പോലുള്ള സ്ഥലത്ത് പോയി ആളുകളെ പിടിച്ച് പൈസയും മദ്യവും കൊടുക്കുക എന്ന നിലപാടിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്രാവശ്യം എന്തായിരുന്നാലും തുടക്കം തന്നെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. അതെല്ലായിടത്തും ഞങ്ങളുടെ സ്ക്വാഡും പ്രവർത്തനങ്ങളും നിൽപ്പുണ്ട്. ഒരെണ്ണം കൂടി ആവർത്തിച്ചാൽ അത് വളരെ സീരിയസ് ആയി മാറും. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷന് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്, കളക്ടർക്ക് പരാതി കൊടുത്തിട്ടുണ്ട്, പോലീസ് FIR ഇട്ടിട്ടുണ്ട്. കർശനമായിട്ടുള്ള നിലപാടിലേക്ക് ഞങ്ങൾ പോവുകയാണ്. എന്നാൽ ആരോപണത്തോട് പ്രതികരിക്കാൻ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് തയ്യാറായില്ല. തനിക്ക് അതേപറ്റിയൊന്നും അറിയില്ല, ജോയ് തന്നെ മറുപടി പറയട്ടെ എന്നായിരുന്നു അടൂർ പ്രകാശിന്റെ ആരോപണം. അതേക്കുറിച്ച് ഒരു കമന്റും എന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചോദ്യം ചോദിക്കാറുണ്ടെങ്കിൽ അതിന് മറുപടി പറയാം. ജോയിക്ക് പിന്നെ ആരോപണം പലതുണ്ടെങ്കിൽ ജോയ് തന്നെ അതിന് മറുപടി പറയട്ടെ. പണം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ബിജു രമേശിന്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സ്വകാര്യ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന്റെ ബോഡി ഗാർഡ് തോക്ക് ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി, തോക്കെടുത്ത് വെടിവയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്തി എന്ന CPM പ്രവർത്തകരുടെ പരാതിയുണ്ട്. CPM പ്രവർത്തകരുടെ പരാതിയിൽ അരുവിക്കര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ബിജു രമേശിനെ തടഞ്ഞുവച്ചു എന്ന വകുപ്പുകൾ ഇട്ടുകൊണ്ട് CPM പ്രവർത്തകർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏതായാലും ആറ്റിങ്ങലിൽ ഓരോ ദിവസവും പുതിയ വിഷയങ്ങൾ പ്രചരണരംഗത്തേക്ക് വരികയാണ്. വലിയ രീതിയിൽ ഇടതു വലതു മുന്നണി സ്ഥാനാർത്ഥികൾ പണമൊഴുക്കുന്നുവെന്ന് BJP സ്ഥാനാർത്ഥിയെ ആരോപിച്ചതാണ്. അങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങളും വിവാദങ്ങളും ഓരോ ദിവസവും ആറ്റിങ്ങലിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തെ ചൂടുപിടിപ്പിക്കുകയാണ്. ഇടുക്കി നെടുങ്കണ്ടത്ത് ജപ്തി നടപടിക്കിടെ ആത്മഹത്യക്ക് ശ്രമിച്ച വീട്ടമ്മ മരിച്ചു. ആശാരികണ്ഠം സ്വദേശി ദിലീപിന്റെ ഭാര്യ ഷീബയാണ് മരിച്ചത്. ജപ്തി നടപടിക്കിടെ ദേഹത്തെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഗുരുതരമായി പൊള്ളലേറ്റ ഷീബ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. Okay.
വിവരങ്ങളുമായി പ്രിൻസ് ജെയിംസ് ചേരുന്നു. പ്രിൻസ്, എപ്പോഴാണ് സംഭവം ഉണ്ടായത്? ഏത് തരത്തിലാണ് നാട്ടുകാരുടെ പ്രതിഷേധം? ഇപ്പോഴും തുടരുകയാണ്? വലിയ പ്രതിഷേധമാണ് ഇന്ന് നെടുങ്കണ്ടം സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ ചായക്ക് നേരെ നടപടികൾക്കെതിരെ ഉയർന്നത്. ഇന്നലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ബാങ്ക് അധികൃതർ നെടുങ്കണ്ടം ആശാരികണ്ഡം സ്വദേശിയായ അനിക്കോട്ടത്തിൽ അനിക്കാട്ടിൽ ഷീബയുടെ വീട്ടിൽ എത്തുകയായിരുന്നു. ജപ്തി നടപടികൾക്കായാണ് എത്തിയത്. ഈ സമയത്ത് വീടുണ്ടായിരുന്ന ഷീബ വീടുണ്ടായിരുന്ന പെട്രോൾ ദേഹത്തൊഴിച്ച് സ്വയം തീ കൊളുത്തി ആത്മഹത്യ ശ്രമിക്കുകയായിരുന്നു. ഉടൻ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തി. ഇതിനിടെ നെടുങ്കണ്ടത്തെ സിവിൽ പോലീസ് ഓഫീസറായ അമ്പിളിക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഉടൻ തന്നെ ഇവരെ നെടുങ്കണ്ടത്തെ ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് കട്ടപ്പനയിൽ പ്രവേശിപ്പിക്കുകയും തുടർന്ന് ഷീബയെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയുമായിരുന്നു. ഷീബയ്ക്ക് ദേഹത്ത് 80% പൊള്ളലേറ്റിരുന്നു. അതിഗുരുതരമായ പൊള്ളലായിരുന്നു ഇവർ ഏറ്റത്. തുടർന്ന് ഇന്ന് ചികിത്സയിൽ ഇരിക്കുകയാണ് ഇവർ മരണപ്പെട്ടത്. അമ്പിളിയും നിലവിൽ എറണാകുളത്ത് ചികിത്സയിലാണ്. എന്തായാലും 2019 ഇവർ ഈ വീട് വാങ്ങിയത്. വീട് വാങ്ങിയത് മുൻപുണ്ടായിരുന്ന വായ്പ നിലനിർത്തിയാണ് വീട് വാങ്ങിയതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മുൻപ് ഇവിടുത്തെ ഉടമസ്ഥൻ ഈ വീട് വെച്ച് വീടും പുരയിടവും വെച്ച് തങ്ങളുടെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിരുന്നു. ഈ വായ്പയാണ് ഇവർ ഏറ്റെടുക്കുകയും തുടർന്ന് ഇവർ ഈ ബാങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായതിനെ തുടർന്ന് വായ്പയുടെ തിരിച്ചടവ് മുടങ്ങുകയും ചെയ്തു. ഇതോടെയാണ് ഈ വായ്പ തിരിക്കുന്നതിനായി ജപ്തി നടപടികളുമായി ബാങ്ക് അധികൃതർ മുൻപോട്ട് പോയത്. എന്തായാലും വലിയ ഒരു കടബാധ്യത ഉണ്ടായതിനെ തുടർന്നാണ് വീട്ടമ്മ ഇത്തരത്തിൽ ദാരുണമായി ഒരു ആത്മഹത്യ ശ്രമിക്കുകയും തുടർന്ന് മരണം സംഭവിക്കുകയും ചെയ്തത്. എന്തായാലും ഇന്നലെയും ഇന്നുമൊക്കെയായി ബാങ്കിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. KSU പ്രവർത്തകർ ബാങ്കിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തുകയുണ്ടായി. ഒപ്പം മഹിളാ അസോസിയേഷൻ പ്രവർത്തകരും മഹിളാ കോൺഗ്രസ് പ്രവർത്തകരും ഒക്കെ പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കുകയുണ്ടായി. എന്തായാലും പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് ഇന്ന് നെടുങ്കണ്ടത്തെ ബാങ്കിന്റെ ശാഖ തുറന്നു പ്രവർത്തിച്ചില്ല. എന്തായാലും ബാങ്ക് അധികൃതർ നൽകുന്ന ഒരു വിശദീകരണം കൂടിയുണ്ട്. ഇവർ വായ്പ എടുത്തിരുന്നില്ല എന്നും മറ്റൊരാളുടെ പേരിലാണ് വായ്പ എന്നുമാണ് ബാങ്ക് അധികൃതർ നൽകുന്ന വിശദീകരണം. തീർച്ചയായും അത്തരത്തിൽ തന്നെയായിരുന്നു ഇവരുടെ പേരിലായിരുന്ന വായ്പ. അതുതന്നെയാണ് ഈ കുടുംബത്തിന് ബുദ്ധിമുട്ടും. പകൽപൂരത്തിന് ശേഷം ശ്രീമൂലസ്ഥാനത്ത് പാറമേക്കാവ് തിരുവമ്പാടി ഭഗവതി മാർത്തമിൽ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. അടുത്ത പൂരത്തിന് കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ പൂരപ്രേമികളും തേക്കിൻകാട് മൈതാനം വിട്ടു. മുപ്പത്തിയാറ് മണിക്കൂർ നീണ്ട പൂരാവേശത്തിൽ വെടിക്കെട്ട് മാത്രമാണ് നിറം മങ്ങിയത്. പുലർച്ചെ 3 നടക്കേണ്ട വെടിക്കെട്ട് രാവിലെ 7:30 ആരംഭിച്ചത്. പോലീസ് കമ്മീഷൻ ദേശക്കാരൻ തമ്മിലുള്ള തർക്കമാണ് പ്രതിസന്ധിയിലേക്ക് നയിച്ചത്. രാത്രി 10 തന്നെ ബാരിക്കേഡ് കിട്ടി സ്വരാജ് റൗണ്ടിലേക്കുള്ള പ്രവേശനം പോലീസ് നിഷേധിച്ചതാണ് പ്രതിസന്ധിക്ക് കാരണം. വെടിക്കെട്ടിൽ നിന്ന് പിന്മാറുകയാണെന്ന് തിരുവമ്പാടി പ്രഖ്യാപിച്ചു. പിന്നീട് റവന്യൂ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ നടന്ന അനുനയ ചർച്ചകളിലാണ് വെടിക്കെട്ട് നടത്താൻ തിരുവമ്പാടി സമ്മതിച്ചത്. ആദ്യം പാറമേക്കാവും പിന്നാലെ തിരുവമ്പാടിയും വെടിക്കെട്ടിന് തിരികൂടിയെത്തി. പൂരത്തിന്റെ ശോഭ കെടുത്താനാണ് പോലീസിന്റെ ശ്രമമെന്ന് തിരുവമ്പാടി ദേവസ്വം ആരോപിച്ചു. പകൽ പൂരം കാണാൻ ആയിരങ്ങളാണ് തേക്കിൻകാട് മൈതാനത്തിലേക്ക് എത്തിയിരുന്നത്. തൃശൂർ പൂരം തടസ്സപ്പെടുത്താൻ ആസൂത്രിത നീക്കം നടന്നതായി സംശയിക്കുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. കേരളത്തിന്റെ സാംസ്കാരിക മഹോത്സവമാണ് പൂരം. വ്യവസ്ഥാപിതമായ രീതി പൂരത്തിനുണ്ട്. ആചാരങ്ങളിലും വിശ്വാസങ്ങളിലും പോലീസിനെ ഉപയോഗിച്ച് കടന്നു കയറാൻ ശ്രമിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ. ബോധപൂർവമായ ശ്രമം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷണ വിധേയമാക്കണമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. വീണ്ടും ഇടവേള. യമൻ പൗരനെ കൊലപ്പെടുത്തിയ കേസിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് സനയിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനത്തിനുള്ള ചർച്ചകൾക്കായി അമ്മ പ്രേമകുമാരി യമനിലേക്ക് തിരിച്ചു. പ്രേമകുമാരിക്കൊപ്പം സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ആക്ഷൻ കൌൺസിൽ അംഗം സാമുവൽ ജെറോമുമുണ്ട്. രാവിലെ 7 കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നാണ് പുറപ്പെട്ടത്. ഇന്ന് രാവിലെ 7 നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുമാണ് എയർ ഇന്ത്യ വിമാനത്തിൽ നിമിഷപ്രിയയുടെ അമ്മ ബോംബെയിലേക്ക് പോയത്. അവിടെ നിന്നും കരമാർഗമായിരിക്കും യമനിലേക്ക് തിരിക്കുക. യമനിൽ ഇന്ത്യക്കാർക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കരമാർഗം പോകുന്നത്. ഒരുപാട് നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് നിമിഷപ്രിയയുടെ അമ്മ യമനിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള കടമ്പകൾ കടന്നത്. കാരണം ഡൽഹി ഹൈക്കോടതി വരെ ഇടപെട്ടുകൊണ്ടായിരുന്നു പിന്നീട് ഈ നിമിഷപ്രിയയുടെ അമ്മയ്ക്ക്
യമനിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്തത്. നിമിഷപ്രിയയുടെ അമ്മയ്ക്കൊപ്പം സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ഫോറത്തിലെ അംഗം കൂടിയായ സാമുവൽ ജെറോമും ഉണ്ട്. എന്നാലും ഏറെ പ്രതീക്ഷകളോടെയാണ് മകളുടെ അടുത്തേക്ക് പോകുന്നതെന്ന് നിമിഷപ്രിയയുടെ അമ്മ പ്രേമകുമാരി പറഞ്ഞു. എന്റെ മോളെയും കൊണ്ട് വരുവുള്ളൂ പ്രതീക്ഷയിലാണ്. തീർച്ചയായിട്ടും ഒത്തിരി തടസ്സങ്ങൾ നേരിട്ടെങ്കിലും ഇപ്പൊ പിടിയുന്ന പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് എല്ലാ കാര്യങ്ങളും ദൈവം ഒരുക്കി തന്നു. ഇഷ്ടപ്പെടുന്ന എല്ലാവരും രാവ് പോലെ ഇല്ലാതെ കഷ്ടപ്പെടുന്നവരാ. ഈ പറയുന്ന എല്ലാവരും തന്നെ നിങ്ങളെല്ലാവരും കഷ്ടപ്പെടുന്നതാണ്. നിമിഷയുടെ ജീവന് വേണ്ടി പോരാടി എല്ലാവർക്കും വേണ്ടി ജീവിതം പോരാന്നു പറയാനായിട്ട്. സേവ് നിമിഷപ്രിയ ഇന്റർനാഷണൽ ഫോറത്തിലെ അംഗവും യമനിലെ ബിസിനസ്സുകാരനുമായ സാമുവൽ ജെറോമാണ് നിമിഷപ്രിയയുടെ അമ്മയ്ക്ക് യമനിൽ എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ നിമിഷപ്രിയയെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നത്. എന്തായാലും ഈ മരിച്ച യമൻ സ്വദേശിയുടെ കുടുംബത്തെ കാണുകയും അവരോട് മാപ്പ് പറയുകയും അവർ ആ മാപ്പ് അംഗീകരിച്ചാൽ അതോടൊപ്പം ബ്ലഡ് മണിയും അവർ കൈപ്പറ്റിയാൽ മാത്രമേ പിന്നീട് നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ടുള്ള മോചനം സാധ്യമാകുകയുള്ളൂ. അതുടൻ നടക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് സാമുവൽ ജെറോമും വ്യക്തമാക്കി. I cannot reveal all the things at this point of time. I have made a lot of groundwork and everybody knows that we are coming. So that is what I can say at this point of time. First we will land in Aden and then we will go to Sana. Then I put a plan, a groundwork where we will meet the people who are going to support us. Then we will continue, we will progress I would not say negotiations, but the process of asking the forgiveness. സംവിധായകൻ ജോഷിയുടെ വീട്ടിൽ മോഷണം. കൊച്ചി പനമ്പള്ളിയിലെ വീട്ടിലാണ് കവർച്ച നടന്നത്. സ്വർണം വജ്രാഭരണങ്ങൾ നഷ്ടമായി. 1 കോടി രൂപയുടെ കവർച്ച നടന്നതായി കരുതുന്നു. ഇന്ന് പുലർച്ചെ 1 മണിയോടുകൂടിയാണ് സംഭവം. 1 കോടി രൂപ വിലമതിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ, വജ്ര നെക്ലേസ്, വാച്ചുകൾ എന്നിവയടക്കം നഷ്ടമായി. എറണാകുളം സൗത്ത് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിരലടയാള വിദഗ്ധരടക്കമുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നുണ്ട്. CCTV ദൃശ്യങ്ങളും പരിശോധനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സംഭവ സമയത്ത് ജോഷിയും ഭാര്യയും മരുമകളും ചെറുമക്കളുമായിരുന്നു ഉണ്ടായിരുന്നത്. ഏഴാമത് കാക്കനാടൻ പുരസ്കാരം പ്രശസ്ത സാഹിത്യകാരൻ വി ജി തപ്പിക്ക് സമ്മാനിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ ആർട്ടിസ്റ്റ് ബി ഡി ദത്തനാണ് പുരസ്കാരം സമ്മാനിച്ചത്. പ്രശസ്ത എഴുത്തുകാരൻ ബാബു കുഴിമറ്റ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കാക്കനാടൻ കഥോത്സവം അവാർഡുകളും വിതരണം ചെയ്തു. സാഹിത്യകാരി റോസ്മേരി, സുനിൽ സി തുടങ്ങിയവർ പങ്കെടുത്തു. KLF നിർമ്മൽ കോൾഡ് പ്രസ്ഡ് വെർജിൻ ഓയിലിന്റെ പുതിയ ലോഗോ പ്രകാശനം ചെയ്തു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഷൈനാൻ സ്റ്റാർ സൂപ്പർ മാർക്കറ്റ് സെലിബ്രേഷൻ മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു. KLF നിർമ്മൽ പ്രസ്ഡ് വെർജിൻ ഓയിലിന്റെ ബ്രാൻഡ് അംബാസഡർ ഐശ്വര്യ ലക്ഷ്മിയാണ് സമ്മാനം നൽകിയത്. ഒന്നാം സ്ഥാനം നേടിയ വിജയിക്ക് ഐശ്വര്യലക്ഷ്മിയൊപ്പം ഡിന്നർ കഴിക്കാനുള്ള അവസരം ലഭിച്ചു. രണ്ടാം സമ്മാനമായി 2 പേർക്ക് ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, 3rd സമ്മാനമായി 3 പേർക്ക് സ്മാർട്ട് ഫോണും, 4th സമ്മാനമായി 4 പേർക്ക് ഇൻഡക്ഷൻ കുക്കറും, 5th സമ്മാനമായി 5 പേർക്ക് സ്മാർട്ട് വാച്ച് എന്നിവയ്ക്ക് പുറമെ 25 പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകി. KLF നിർമ്മൽ ഇൻഡസ്ട്രീസ് മാനേജിംഗ് ഡയറക്ടർ സണ്ണി ഫ്രാൻസിസ്, ഡയറക്ടർമാരായ ജോൺ ഫ്രാൻസിസ്, പോൾ ഫ്രാൻസിസ്, ബിസിനസ് ഹെഡ് ജോർജ് ജോൺ, കേരള സെയിൽസ് ഹെഡ് കെ വി ഗിൽബർട്ട് തുടങ്ങിയവർ പങ്കെടുത്തു. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 6,795 രൂപ, പവന് 54,360. 18 കാരറ്റ് ഗ്രാമിന് 5,705, പവന് 45,640 രൂപയും. വെള്ളി ഗ്രാമിന് 90 രൂപ, കിലോയ്ക്ക് 90,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൂർണ്ണമാകുന്നു ലൈവ് അറ്റ് 6. നമസ്കാരം. ആർക്കും